WWE സൗദിയിൽ നടത്താൻ പോകുന്ന ക്രൗൺ ജുവൽ സ്പെഷ്യൽസിന്റെ മാച്ച് കാർഡ് പ്രെഡിക്ഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ള സ്പെഷ്യൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ അടുത്തൊക്കെ WWE കൺഫേം ചെയ്യുന്ന സ്പെഷ്യൽസിൽ കറക്റ്റ് 5 മാച്ചാണ് കൺഫേം ചെയ്യാറുള്ളത്. എന്നാൽ ഈ ക്രൗൺ ജുവലിൽ 7 മാച്ചാണ് WWE ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചുകളിൽ ആർക്കൊക്കെയാണ് വിജയ സാധ്യത കൂടുതൽ, എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് സംഭവിക്കും എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രെഡിക്ഷൻസും കമൻറ്റ് ചെയ്യാം. പിന്നെ ക്രൗൺ ജുവൽ എപ്പോഴാണ് ലൈവായി കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വരുന്ന ശനിയാഴ്ച, അതായത് നവംബർ 2 ശനിയാഴ്ച രാത്രി 10:30 ക്രൗൺ ജുവൽ ലൈവായി നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ 8:30 സോണി സ്പോർട്സ് സമയം കൊടുത്തിട്ടുണ്ട്, അത് അവരുടെ സ്പെഷ്യൽ ഷോയാണ്. നിങ്ങൾക്ക് കിക്ക് ഓഫ് കാണണമെങ്കിൽ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും, പക്ഷേ അതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പൊ 10:30 മെയിൻ ഷോ കാണാൻ മറക്കാതിരിക്കുക. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് ട്രിപ്പിൾ ത്രെഡ് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ്. യുണൈറ്റഡ് ചാമ്പ്യൻ എൽ.എ. നൈറ്റ്, അൺറൈഡ്, കർമലോ ഹെയ്സ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മാച്ച് വളരെ സിമ്പിൾ ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കും. അതായത് യുണൈറ്റഡ് ചാമ്പ്യനായ എൽ.എ. നൈറ്റ് തന്നെയാണ് വിൻ ചെയ്ത് സ്റ്റിൽ യുണൈറ്റഡ് ചാമ്പ്യൻ ആവുക. ഈ മാച്ചിൽ എൽ.എ. നൈറ്റ് തോൽക്കാനൊന്നും ചാൻസ് ഇല്ല. അതുപോരാതെ ഇതൊരു ത്രിബിൾ ത്രെഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ എൽ.എ. നൈറ്റ് എങ്ങനെയെങ്കിലും വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ മാച്ചിൽ എന്റെ പ്രെഡിക്ഷൻ എൽ.എ. നൈറ്റ്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന മാച്ച് റാൻഡി ഓർട്ടൺ ഫോഴ്സസ് കെവിൻ ഓവൻസ്, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് വെച്ചാൽ, ഈ മാച്ചിൽ കെവിൻ ഓവൻസ് വിൻ ചെയ്യാനാണ് ചാൻസ് വളരെയധികം കൂടുതൽ. അതായത് കെവിൻ ഓവൻസ് ഇപ്പോഴാണ് ഹീൽ ടേൺ ചെയ്തത്. ഹീൽ ടേൺ ചെയ്ത ഫസ്റ്റ് മാച്ച് തന്നെ കെവിൻ ഓവൻസ് തോൽക്കുന്നത് പോലെ WWE കാണിക്കില്ല. ഇതിനർത്ഥം ക്ലീൻ ആയിട്ട് റാൻഡി ഓട്ടനെ തോൽപ്പിക്കും എന്നല്ല. മാച്ചിന്റെ അവസാനം കെവിൻ ഓവൻസ് റാൻഡി ഓട്ടനെ ലോബ്ലോയൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കാം മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. അതല്ലെങ്കിൽ പിന്നെ ത്രിബ്ലച്ച് പറഞ്ഞതുപോലെ റാൻഡി ഓട്ടനെ കെവിൻ ഓവൻസ് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. അതായത് റിംഗ് സൈഡിൽ കൊണ്ടുപോയി പവർ ബംബൊക്കെ ചെയ്ത് റാൻഡി ഓട്ടനെ ഇഞ്ചുറി ആക്കുന്നത് പോലെ കാണിച്ച് ചിലപ്പോൾ ഈ മാച്ച് സ്റ്റോപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മാച്ചിൻ്റെ റിസൾട്ട് വരുന്നത്. വിൻ ചെയ്യുകയാണെങ്കിൽ കെവിൻ ഓവൻസ് വിൻ ചെയ്യും, അതല്ലെങ്കിൽ മാച്ച് റാൻഡിക്ക് ഇഞ്ചുറി സംഭവിച്ചതുപോലെ കാണിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രെഡിക്ഷൻ കെവിൻ ഓവൻസ്. അടുത്ത മാച്ച് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഫാറ്റൽ ഫോർവേ മാച്ച്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ജേഡ് കർഗിൽ ആൻഡ് പിയാങ്ക ബെല്ലർ, ഇയോ സ്കൈ, കൈരി സെൻ, ലാഷ് ലെജൻഡ്, ജക്കാറ ജാക്സൺ, പൈപ്പർ നിവിൻ ആൻഡ് ചെൽസി ഗ്രീൻ, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫാറ്റൽ ഫോർവേ മാച്ചിൽ ഏത് ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോഴും ഈ മാച്ചിൽ വിജയ സാധ്യത കൂടുതലായിട്ടുള്ളത് ജേഡ് കർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ തന്നെയാണ്. അതായത് അവർ വിൻ ചെയ്ത് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആകുമെന്ന്. അപ്പോൾ ഈ മാച്ചിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയാണ് വരാൻ ചാൻസ് ഉള്ളത്. എന്നാൽ അവരുടെ കയ്യിൽ ഇപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്നും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് പോയാൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നീട് ഇവരുടെ റസൽമേനിയ പ്ലാനുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം, പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രെഡിക്ഷൻ ജെഡ് കർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവർ തന്നെ സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആകും എന്നാണ്. പക്ഷേ ആഗ്രഹം ഇവരുടെ ചാമ്പ്യൻഷിപ്പ് പോയി മറ്റേതെങ്കിലും ടീം വിൻ ചെയ്യണം. അടുത്ത മാച്ച് ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് ആണ്. വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ ഫോഴ്സസ് വുമൻസ് ചാമ്പ്യൻ നയ ജാക്സ്, ഇവർക്കാണ് ഈ ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് നടക്കാൻ പോകുന്നത്. ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് കിട്ടും. അപ്പോൾ ഈ മാച്ച് ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത്, ഇവരിൽ ആർക്കാണ് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഈ മാച്ച് ഞാൻ വിചാരിക്കുന്നത് ലിവ് മോർഗൻ വിൻ ചെയ്ത് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകും എന്നാണ്. അപ്പോൾ ഈ മാച്ച് നയാജാക്സ് തോൽക്കുകയാണെങ്കിൽ തന്നെ ടിഫനി സ്റ്റാറ്റൻ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും. പിന്നീട് ലിവ് മോർഗൻ ടിഫനി സ്റ്റാറ്റനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ലിവ് മോർഗനും റെക്കൽ റോഡ്രിഗസും ചേർന്നുകൊണ്ട് നയാജാക്സിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് ടിഫനി സ്റ്റാറ്റനി മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് ടിഫനി സ്റ്റാറ്റൻ വുമൻസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്നല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ പ്രെഡിക്ഷൻ ലിവ് മോർഗൻ വിൻ ചെയ്യും, പിന്നീട് ടിഫനി സ്റ്റാറ്റൻ മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് വുമൻസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും. നോക്കാം ഇപ്രാവശ്യമെങ്കിലും ടിഫനി മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യുമോ എന്ന്. ഇപ്പോൾ തന്നെ അവരുടെ കയ്യിൽ മണി ഇൻ ദി ബാങ്ക് വളരെയധികം ബോറാണ്. ക്രൗൺ ജുവലാണ് കറക്റ്റായിട്ടുള്ള സമയം. അടുത്ത മാച്ച് ബ്രോൺസൺ റീഡ് സെത് റോലൻസ്, ഇവർക്ക് തമ്മിൽ നടക്കാൻ പോകുന്ന സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രെഡിക്ഷൻ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും, ഈ മാച്ചിൽ സെത് റോലൻസ് ആണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. കഴിഞ്ഞ റോ എപ്പിസോഡിലും അങ്ങനെ തന്നെയാണ് കാണിച്ചത്. അതായത് സെത്തിനെ ബ്രോൺസൺ റീഡ് അവസാനമായി അറ്റാക്ക് ചെയ്ത് ബ്രോൺസൺ റീഡാണ് ലീഡ് ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രെഡിക്ഷൻ സെത് റോലൻസ്. പക്ഷേ ഈ മാച്ച്
ഒരു നോർമൽ മാച്ച് പോലെ കൊണ്ടുപോകാതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകണം. ഉദാഹരണം, ഇക്കഴിഞ്ഞ റോയിൽ കാറിൻ്റെ മുകളിലെ കേൾ സ്റ്റമ്പ് കിട്ടിയിട്ടും ബ്രോൺസൺ റീഡ് എഴുന്നേറ്റ് വന്നതായിട്ട് കാണിച്ചിരുന്നു. അതുകൊണ്ട് ഒരു ഫിനിഷിംഗ് മൂല്യം ബ്രോൺസൺ റീഡ് തോൽക്കുന്നത് പോലെ കാണിക്കാതെ ഒന്ന് രണ്ട് ഫിനിഷറൊക്കെ കാണിച്ചുകൊണ്ട് ഈ മാച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ബ്രോൺസൺ റീഡിനും അത് മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം നല്ലതായിരിക്കും. നോക്കാം ബ്രോൺസൺ റീഡ് കിക്ക് ഔട്ട് ചെയ്യുമോ അതോ ഒരു ഫിനിഷറിന് തോൽക്കുമോ എന്ന്. എന്തായാലും ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ സെത് റോളൻസ്. അടുത്ത മാച്ച് ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച്. അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സ് ഫോഴ്സസ് ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗുന്തർ. ഇവർക്കാണ് ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് നടക്കാൻ പോകുന്നത്. ഈ മാച്ച് വിൻ ചെയ്താൽ അവർക്കും ക്രൗൺ ജ്വൽ ചാമ്പ്യൻഷിപ്പ് കിട്ടും. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രഡിക്ഷൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റെസ്ലറെ റിട്ടേൺ ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രഡിക്ഷൻ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ, അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സ് വിൻ ചെയ്ത് ക്രൗൺ ജ്വൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. പിന്നീട് ഈ മാച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗോൾബെർഗ് അവിടെ റിട്ടേൺ ചെയ്യാനും ഗുന്തറുമായിട്ടുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം ഇവർക്കൊരു മാച്ച് ഡബ്ല്യു ഡബ്ല്യു ഓൾറെഡി പ്ലാനിങ്ങിലാണ് എന്ന് ഒരുപാട് ന്യൂസ് എല്ലാം വന്നിരുന്നു. അപ്പോൾ ഇത് അവിടെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഗോൾബെർഗ് വന്ന് നിറയെ സ്പിയർ ഗുന്തറിനെ ചെയ്തു പോകുന്നത് പോലെയും കോടിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ മാച്ചിൽ നടക്കാൻ ചാൻസ് ഉള്ളത്. ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സ്. ഇനി അവസാനമായി പറയാൻ പോകുന്ന മാച്ച് സിക്സ് മാൻ ടാഗ് ടീം മാച്ച്, ബ്ലഡ് ലൈൻ ഫോഴ്സസ് ഒറിജിനൽ ബ്ലഡ് ലൈൻ. സോളോ സിക്കാവ, ജേക്കബ് ഫോട്ടു, ടോമോ ടോങ്ക ഫോഴ്സസ് റോമൻ റെയ്ൻസ് ആൻഡ് ഡി ഉസോസ്. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് വെച്ചാൽ, ഈ മാച്ചിൽ സോളോ സിക്കാവയുടെ ബ്ലഡ് ലൈൻ ടീമാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതായത് ഇതേ സംഭവമായിരുന്നു കോഡി റോഡ്സ് റോമൻ റെയ്ൻസ് ടാഗ് ടീം മാച്ച് ചെയ്തപ്പോഴും വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ബ്ലഡ് ലൈൻ വിൻ ചെയ്താലേ സർവൈവർ സീരീസിന് നല്ല ഹൈപ്പ് ഉണ്ടാകുമോ എന്ന്. പക്ഷേ ആ മാച്ചിൽ റോമനാണ് വിൻ ചെയ്തത്. അപ്പോൾ ക്രൗൺ ജ്വൽ റോമൻ്റെ ടീം വിൻ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ബ്ലഡ് ലൈൻ സർവൈവർ സീരീസ് വാർ ഗെയിം ഒട്ടും സെറ്റാവില്ല. അതുകൊണ്ട് ഈ മാച്ചിൽ സോളോ സിക്കാവ ടീമാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഒരു റെസ്ലർ വരുന്നത് പോലെ ചിലപ്പോൾ കാണിച്ചേക്കാം. അത് റോക്കായിരിക്കും എന്ന് പറയുന്നില്ല, റോക്കിൻ്റെ പേരൊക്കെ റൂമറുണ്ട്. ഹിക്കിലിയ എന്ന റെസ്ലർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാച്ചിൽ മൊത്തത്തിൽ എൻ്റെ പ്രഡിക്ഷൻ സോളോ സിക്കാവ ആൻഡ് ജേക്കബ് ഫോട്ടു ടീം വിൻ ചെയ്യും എന്നാണ്. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ സർവൈവൽ സീരീസ് വാർ ഗെയിമിന് ഒരു ഹൈപ്പ് വരൂ. പിന്നെ നിങ്ങളിൽ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതിന് ഈ മാച്ച് എപ്പോഴാണ് ഒഫീഷ്യലായി കൺഫേം ചെയ്തത് എന്ന്. അപ്പോൾ അത് പറയാൻ പോകുന്നത് ഒരു സ്പോയിലറാണ്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പോയിലർ ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതായത് അടുത്ത സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ലൈവ് ഷോയല്ല, ഇവർ ഇക്കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ കൂടെ ടാപ്പ് ചെയ്ത ഷോയാണ് നമ്മൾക്ക് ഇവിടെ ലൈവ് പോലെ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കാരണം റിസൾട്ട്സ് എല്ലാം സൗദിയിൽ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും വളരെയധികം സ്പോയിലറായിട്ടുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ബ്ലഡ് ലൈൻ റീയൂണിയൻ പോലും ഭയങ്കരമായിട്ട് സ്പോയിലറായി. നോക്കാം ഇനി സ്മാക്ക് ഡൗണിൽ കാണുമ്പോൾ എങ്ങനെയാണ് എന്ന്. ഇത് സ്പോയിലർ ആവാതെ സ്മാക്ക് ഡൗണിൽ നമ്മൾ ലൈവ് കാണുകയാണെങ്കിൽ വേറെ ലെവൽ ത്രില്ലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സൗദിയിൽ നടക്കുന്ന ഷോയെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ സർപ്രൈസായി റിട്ടേൺ ചെയ്യുമെന്ന് പറയുന്നത് ഒന്ന് ഗോൾബെർഗാണ്, പിന്നെ റോക്കിൻ്റെ പേര് റൂമറാണ്. നോക്കാം എന്തായാലും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രെഡിക്ഷൻസും കമൻറ്റ് ചെയ്യാം. പിന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെനിക്കൊരു ഉപകാരമായിരിക്കും. താങ്ക്സ് സോ മച്ച്.